അടുത്ത ക്വസ്റ്റ്യൻ വശങ്ങളുടെ നീളം 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ഒരു വികരണത്തിൻ്റെ നീളം 7 സെൻറ്റിമീറ്ററും ആയ സമാന്തരികം വരയ്ക്കുക. വശങ്ങളുടെ നീളം 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ഒരു വികരണത്തിൻ്റെ നീളം 7 സെൻറ്റിമീറ്ററും ആയ സമാന്തരികം വരയ്ക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. വശങ്ങളുടെ നീളം 5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും അപ്പോൾ ആദ്യം നമുക്കൊരു റഫായിട്ടൊരു ഫിഗർ വരച്ചു നോക്കാം. സമാന്തരികം എന്ന് പറയുന്നത് ഏകദേശം ഇതേപോലെ ഉണ്ടാവുമല്ലോ. അപ്പം വശങ്ങളുടെ നീളം എത്രയാണ്? 5 സെൻറ്റിമീറ്ററും മറ്റേ വശത്തിൻ്റെ നീളം 3 സെൻറ്റിമീറ്ററും. നമുക്കറിയാം സമാന്തരികമാണ്, എതിർവശങ്ങൾ തുല്യമായിരിക്കും. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും? 5 ആയിരിക്കും. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അത് നമുക്കറിയാവുന്ന കാര്യം, 5 ആണേ. ഓക്കെ, പിന്നെ നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നത് എന്താ? ഒരു വികരണത്തിൻ്റെ നീളം തന്നെ, ഒരു വികരണം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വെർട്ടിക്സ് ജോയിൻസ് ഇനി ഒരു ലൈൻ, ഇത് 7 സെൻറ്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. ഇത് വെച്ച് ഫിഗർ വരയ്ക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കിത് ഈസി ആയിട്ട് വരയ്ക്കാമല്ലോ. ഇവിടെ 5, 3, 7 വെച്ച് നമുക്ക് ഇവിടെ ഒരു ത്രികോണം കിട്ടുമല്ലോ. ഇത് മേലോട്ടേക്ക് വരച്ച ഈ ഫിഗർ കംപ്ലീറ്റ് ആവൂലേ. ഓക്കെ, നമുക്കത് ചെയ്യാം. ആദ്യം എങ്ങനെയുണ്ട്, ഏത് ക്വസ്റ്റ്യൻ വന്നാലും റഫായിട്ടൊരു ഫിഗർ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? എ ബി 5 സെൻറ്റിമീറ്റർ. ഫസ്റ്റ് നമുക്ക് ഇതിനൊരു പേര് കൊടുക്കേ, എ ബി സി ഡി എന്ന് കൊടുക്കാം. അപ്പം എ ബി ഫസ്റ്റ് 5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഒരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് എ സീൻ്റെ ലെങ്ത്ത് എത്രയാ? 7 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പം കോമ്പോസിൽ 7 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യാം. കോമ്പോസിൽ 7 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? 7 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇവിടെ നിന്നൊരു ചാപം വരയ്ക്കുക. എ എന്നുള്ള പോയിൻറ്റ് ഓക്കെ, എ സി ആണല്ലോ. സി എന്നുള്ള വെർട്ടെക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എയിൽ വെച്ചിട്ട് 7 സെൻറ്റിമീറ്റർ വരയ്ക്കാം. പിന്നെ ബി സി 3 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? ബിയിൽ വെച്ചിട്ട് കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യുക? ബി എന്നുള്ള പോയിന്റിൽ വെച്ചിട്ട് ചാപം വരയ്ക്കാം. ബി എന്നുള്ള പോയിന്റ് കൃത്യമായിട്ട് വെച്ചിട്ട് ചാപം വരയ്ക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? തേർഡ് വെർട്ടെക്സ്, മൂന്നാമത്തെ ശീർഷമായ സി കിട്ടും. അതിനുശേഷം എയും സിയും യോജിപ്പിക്കുക. ബിയും സിയും യോജിപ്പിക്കുക, കിട്ടുമല്ലോ. ഇനി എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഒരു പാർട്ട് എ ബി സി കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഈ പാർട്ടും കൂടി വരയ്ക്കണ്ടേ. ഇപ്പം എ ഡീൻ്റെ ലെങ്ത്ത് എത്രയാ? 3 സെൻറ്റിമീറ്റർ. അപ്പം എന്ത് ചെയ്യുക? കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ ആണെന്ന് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എ ഡി മൂന്നാമത്തെ വെർട്ടിക്സ് ആയ നാലാമത്തെ ശീർഷമായ ഡി കണ്ടുപിടിക്കണം. അപ്പം എന്ത് ചെയ്യുക? എ ഡി 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. സോറി, എ എന്നുള്ള പോയിന്റിൽ വെച്ചിട്ട് 3 സെൻറ്റിമീറ്ററിൽ ഒരു ആർക്ക് വരയ്ക്കുക. അടുത്തത് സി ഡീൻ്റെ ലെങ്ത് എത്രയാ? 5 സെൻറ്റിമീറ്റർ. അപ്പം എന്ത് ചെയ്യുക? കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ ആണല്ലോ. കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ എടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക? സി ഡി ആണല്ലോ. അപ്പോൾ സി എന്നുള്ള പോയിന്റിൽ വെച്ചിട്ട് ഒരു ചാപ്പ് വരയ്ക്കാം. അപ്പോൾ ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് കിട്ടും, അതായത് ഇത് ജോയിൻ ചെയ്യുന്ന പോയിന്റ് കിട്ടും. ഇതാണ് നമ്മുടെ നാലാമത്തെ ശീർഷമായ ഡി. അതിനുശേഷം എന്ത് ചെയ്യുക? സിയും ഡിയും യോജിപ്പിക്കുക. അതിനുശേഷം എയും ഡിയും യോജിപ്പിക്കുക. അപ്പം നമുക്കൊരു സമാന്തരികം കിട്ടും. ഓക്കെ, ദൻ കംപ്ലീറ്റ് വരയ്ക്കാം. അതിനുശേഷം അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു വശം 5 സെൻറ്റിമീറ്റർ വികരണങ്ങൾ 6 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ എന്നീ അളവുകളിൽ സമാന്തരികം വരയ്ക്കുക. ഒരു വശം 5 സെൻറ്റിമീറ്റർ, വികരണങ്ങൾ 6 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ എന്നീ അളവുകളിൽ സമാന്തരികം വരയ്ക്കുക. നോക്കാലോ. ഇപ്പം തന്ന അളവിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊരു റഫായിട്ടൊരു ചിത്രം വരയ്ക്കാം. ഒരു വശം 5 സെൻറ്റിമീറ്റർ, വികരണങ്ങൾ 6 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ എന്നീ അളവുകളിൽ സമാന്തരികം വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് ചെയ്യുക? 8 സെൻറ്റിമീറ്റർ ആണല്ലോ ഉള്ളത്. ആ 8 സെൻറ്റിമീറ്റർ ആദ്യം വരയ്ക്കാം. എങ്ങനെ വരയ്ക്കാലോ? സോറി, ഓക്കെ. പിന്നെ എന്ത് ചെയ്യുക?
5 cm, 8 cm, 6 cm. 6 cm ആയി വികരണം നമുക്ക് ഇങ്ങനെ വരക്കാം. ഇങ്ങനെ വികരണം വരച്ചു കഴിഞ്ഞാൽ 1 8 cm. അപ്പൊ വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യുന്നു എന്നറിയാം. അപ്പൊ ഇത് 8 ആണെങ്കിൽ ഇത് 4ഉം ഇത് 4ഉം ആയിട്ട് സമഭാഗം ചെയ്യും. അതേപോലെ ഇത് 6 cm ആണെങ്കിൽ ഇത് 3ഉം 3ഉം ആയിട്ട് സമഭാഗം ചെയ്യും. നമുക്ക് ഇതിന് പി ക്യു ആർ എസ് കൊടുക്കാം. പി ക്യു ആർ എസ്. ഓക്കെ, ഇത് ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റ് നമുക്ക് ഒരു ഓ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ വരക്കാലോ. ഇവിടെ 5 cm അറിയാം, പാരലലോ സമാന്തരികമായതുകൊണ്ട് അതെന്ത് ചെയ്യും, അതിൻ്റെ വികരണങ്ങളെ പരസ്പരം സമഭാഗം ചെയ്യും. സമഭാഗം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാവും, ഇവിടെയുള്ള മെഷർ 4ഉം 4ഉം ആയിട്ട് ഡിവൈഡ് ചെയ്യും, ഇത് 3ഉം 3ഉം ആയിട്ട് സമഭാഗം ചെയ്യുന്നു മനസ്സിലാവും. അപ്പം നമ്മൾ ഈ ഫിഗർ വരയ്ക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക, 5 cm ലെങ്ത്തിൽ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, പി ക്യു 5 cm. എന്നിട്ട് എന്ത് ചെയ്യാം, കോമ്പോസിൽ 4 cm എടുക്കാം. കോമ്പോസിൽ 4 cm എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ നിന്നൊരു ചാപം വരയ്ക്കാം. അതിനുശേഷം കോമ്പസിൽ 3 cm എടുത്തിട്ട് എന്ത് ചെയ്യാം, വീണ്ടും ഒരു ചാപം വരയ്ക്കാം. കട്ട് ചെയ്യുന്ന പോയിന്റ് കിട്ടും, ആ പോയിന്റ് ആണ് ഓ എന്ന് പറയുന്ന പോയിന്റ്. എന്ത് ചെയ്യാം, പി ഒ ക്യു കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്യാലോ. അപ്പം നമുക്ക് എന്ത് കിട്ടും, ത്രികോണം പി ഒ ക്യു കിട്ടും. പി ഒ ക്യു എന്നുള്ള ത്രികോണം കിട്ടും. ഇനി എന്ത് ചെയ്യാം, ഈ കിട്ടിയ വികരണങ്ങളൊന്ന് നീട്ടി വരക്കാം. വരക്കാലോ. അതേപോലെ ഇപ്പുറത്തെ സൈഡിലുള്ള ഈ വികരണവും ഒന്ന് നീട്ടി വരക്കാം. ഓക്കെ, വികരണങ്ങൾ നീട്ടി വരച്ചതിന് ശേഷം ഇവിടെയുള്ള അളവ് 4 cm നമ്മൾ വരച്ചത്. ഇത്ര വരെയുള്ള അളവ് 4 cm അല്ലേ. അപ്പം ഇപ്പുറം എന്തായിരിക്കണം, അതേ 4 cm ആയിരിക്കണം. അപ്പം ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ചാപം വരയ്ക്കാം. ഇത് 4, ഇതും 4. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വെർട്ടിക്സായ 6 വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ 3 cm. അപ്പോഴിപ്പുറം എത്രയാണ്, 3 cm വരും. ഇവിടെ 3 cm ആകുമ്പോൾ ഇപ്പുറവും 3 cm വരും. അപ്പം എന്ത് ചെയ്യുക, ഇവിടെയും 3 cm മാർക്ക് ചെയ്യുക. ഇതാണ് എസ് എന്ന് പറയുന്ന ശീർഷം. പി ക്യു ആർ എസ് വരും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, ഇതൊക്കെ ജോയിൻ ചെയ്യുക. ക്യു ആറും ജോയിൻ ചെയ്യുക, ആറും എസ്സും ജോയിൻ ചെയ്യുക, പിയും എസ്സും ജോയിൻ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഒരു സാമാന്തരികം കിട്ടും. ഓക്കെ.